കുട്ടികൾക്ക് ലീവ് ഉള്ളതൊരു ദിവസം പുലർച്ചെയാണ് കേട്ടോ. എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യത്തിന് ആരെടുത്തു ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ കറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഊട്ടി. എന്നാൽ ഊട്ടിയിൽ ഇപ്പം മഴ പെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പോക്കങ്ങ് നിർത്തി. എന്നാൽ പിന്നെ നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക്. അങ്ങനെ പെട്ടിയും കിടക്കിയും നല്ല ചൂടുള്ള കട്ടൻ ചായയൊക്കെ ഫ്ലാസ്കിൽ റെഡിയാക്കി ഒരു പോക്ക. മഞ്ഞു വീഴുന്ന മലഞ്ചെരുവിലൂടെയുള്ള ഈ യാത്ര. ചുരം കയറുമ്പോഴൊക്കെ നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. നല്ല ആവി പറക്കുന്ന കട്ടൻ ചായയും കുഞ്ഞു കുഞ്ഞായി വട്ടത്തിൽ പൊരിച്ച പത്തിരിയൊക്കെ തിന്ന് അടിവാരത്തിൽ നിന്നും കയറിയതാണ്. ഇനിയിപ്പോ പ്രകൃതിയെ ആസ്വദിച്ച് അങ്ങനെയുള്ള ഈ ഒരു യാത്ര. ഓസിക്ക് കിട്ടുന്ന എ സി പോലെയാണ് വണ്ടിയിലെ എ സി വർക്ക് ചെയ്യുമ്പോൾ. വീട്ടിൽ എ സി ഇട്ട് ഉറങ്ങുമ്പോൾ എപ്പോഴും കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ളൊരു പേടിയാണ്. വണ്ടിയിൽ നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കറണ്ട് ബില്ലിൻ്റെ പേടി എനിക്ക് വരാറില്ല. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും വണ്ടിയിൽ ഫുൾ എ സി ഇട്ടിട്ടാണ് യാത്ര. ബാക്കിലെ സീറ്റ് മടക്കി കിടന്നുറങ്ങുന്ന മക്കള് നന്നായി പൊതച്ചിട്ടുണ്ട്. യാത്ര എനിക്ക് എന്നും ഒരു ഹരമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും യാത്ര ഇഷ്ടമാണ്. മുമ്പൊക്കെ ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് ഭാഗത്ത് നിന്ന് മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സ്വന്തമാണ്. പെട്രോൾ അടിക്കാനും അതുപോലെ വഴിച്ചെലവിനും ക്യാഷ് ഉണ്ടെങ്കിൽ അപ്പോൾ പുറപ്പെടും ഞാൻ യാത്ര. എന്നാലും ഇപ്പോൾ യാത്രയ്ക്ക് പഴയതുപോലെ അങ്ങൊരു സന്തോഷമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇനി പുതിയ സ്ഥലങ്ങളില്ല. ഇനി വലിയ വലിയ ട്രിപ്പുകൾ മാത്രമാണ് ബാക്കി കിടക്കുന്നത്. വയനാടിൻ്റെ ഭംഗി നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത ഭംഗിയാണല്ലോ. അങ്ങനെ ഞാൻ വയനാട്ടിലേക്ക് എത്തിയിട്ടോ, വയനാട്ടിലെത്തി വയനാടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കുറേശ്ശെ ആയിട്ട് ഓരോരോ വീഡിയോയിൽ ഞാൻ കാണിക്കാം. വഴിയിൽ കണ്ട തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നമ്മൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. വയനാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും പുലർച്ചയാവണ യാത്ര. മഞ്ഞിൻ്റെ മൂടുപടം അണിഞ്ഞു കിടക്കുന്ന തേയില ചെടികൾക്ക് മീതെ ഇങ്ങനെ കൈകളോടിച്ച് നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. തേയില ചെടിയെ തലോടി നടക്കുന്നതിനിടയിലാണ് ചെടികളിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ തേയില ചെടിയുടെ പൂക്കൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. എന്നെക്കാളുപരി മക്കളും ഈ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു തണുപ്പുള്ള നല്ല ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ വയനാട്ടിലേക്ക് യാത്ര ചെയ്താൽ മറ്റൊരു യാത്രയെക്കാളും ഇത് ആസ്വദിച്ചറിയാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.